കർണാടകത്തിലെ വർഗീയവാദികൾ കാലാകാലങ്ങളായി സാമുദായിക കലാപങ്ങളുടെ വിത്തുകൾ പാകി മുളപ്പിച്ച് വെള്ളമൊഴിച്ച് തഴച്ചു വളർത്തുന്ന ഫലഭൂയിഷ്ഠ ഭൂമി ദക്ഷിണ കന്നഡ എന്ന തീരദേശ ജില്ല. ആയിരത്തി തൊള്ളായിരത്തി 1992 December 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട അന്ന് തൊട്ട് ബജ്രംഗ് ദളും പോപ്പുലർ ഫ്രണ്ടും തമ്മിലുള്ള ഉരസലുകൾ കൊണ്ട് ദക്ഷിണ കന്നഡയിൽ ഇടയ്ക്കിടയ്ക്ക് വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാറുണ്ട്. 2009 June 17 ഇവിടുത്തെ ബണ്ട്വാൾ താലൂക്കിലെ ബാരിമാർ ഗ്രാമത്തിൽ നിന്ന് അനിത മുല്യ എന്നൊരു 22-കാരിയെ കാണാതാവുന്നു. മംഗലാപുരത്തു നിന്ന് ബാംഗ്ലൂർ ഹൈവേയിലൂടെ ഒരു 40 കിലോമീറ്റർ ചെന്നാൽ പശ്ചിമഘട്ടത്തിന്റെ അടിവാരത്തിലുള്ള ഒരു ഗ്രാമമാണ് ബാരിമാർ. ഈ അനിതയെ കാണാതായി 2 ദിവസത്തോളം വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ചേർന്ന് ബാരിമാരും അടുത്തുള്ള ഗ്രാമങ്ങളും ഒക്കെ അവളെ തേടി അരിച്ചു പെറുക്കും. എന്നിട്ടും കിട്ടാതെ വന്നപ്പോൾ സ്ഥലത്തെ ബജ്രംഗികളിൽ ഒരാൾ, ഒരു ലോക്കൽ സ്വാമി, സംഗതി ആ പ്രദേശത്തെ മുസ്ലിം പയ്യന്മാരിൽ ആരെങ്കിലും അവളെ പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടു പോയതാകും എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നു. ലവ് ജിഹാദ് എന്ന വാക്കിനൊക്കെ അവിടെ പ്രചാരം കിട്ടിത്തുടങ്ങിയ കാലമായിരുന്നു അത്. എന്തായാലും അതോടെ ആ പ്രദേശം കാര്യമായ ഒരു സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ബജ്രംഗ് ദൾ നേതാക്കൾ അനിത ജനിച്ച ബാംഗേര സമുദായക്കാരെ സംഘടിപ്പിച്ച് ബണ്ട്വാൾ പോലീസ് സ്റ്റേഷൻ വളയുന്നു. അക്രമാസക്തമായ ജനക്കൂട്ടം അനിതയെ തട്ടിക്കൊണ്ടുപോയ ജിഹാദികളെ കണ്ടെത്തിയില്ലെങ്കിൽ സ്റ്റേഷന് തീയിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഡി എം അടക്കമുള്ളവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ ശാന്തമാക്കാൻ ശ്രമിക്കുന്നു. അവർ കൊടുത്ത വാക്ക് വിശ്വസിച്ച് ആ ജനക്കൂട്ടം മടങ്ങുകയും ചെയ്യുന്നു. എന്തായാലും ഈ ഒരു പ്രകടനത്തോടെ അനിത മുല്യയുടെ തിരോധാനം പോലീസ് വളരെ ഗൗരവമായി കണക്കിലെടുത്ത് അതിൽ അന്വേഷണം തുടങ്ങുന്നു. ഈ കേസിന്റെ അന്വേഷണം കോപ്സ് ഓഫ് ഡിറ്റക്റ്റീവ്സ് അഥവാ COD എന്ന എലൈറ്റ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് കൈമാറപ്പെടുന്നു. COD CI നഞ്ചുണ്ട ഗൗഡയും പുട്ടൂർ ASP ആയിരുന്ന ചന്ദ്രഗുപ്തയും നയിക്കുന്ന ഒരു ഹൈ ലെവൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടുന്നു. ഈ അന്വേഷണ സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്ന ഒരു കാര്യം, അനിത കാണാതായതിന്റെ തൊട്ടടുത്ത ദിവസം, അതായത് June 18 ബണ്ട്വാളിൽ നിന്ന് 160 കിലോമീറ്റർ അകലെയുള്ള ഹാസൻ നഗരത്തിൽ നടക്കുന്നുണ്ട്. അവിടുത്തെ ഇന്റർസിറ്റി ബസ് സ്റ്റാൻഡിലെ പൊതു ശൗചാലയത്തിന്റെ ഉള്ളിൽ നിന്ന് വിവാഹ പട്ടുസാരി ധരിച്ച, നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും അണിഞ്ഞ ഒരു 22-കാരിയുടെ മൃതദേഹം വായിൽ നിന്ന് നുരയും പതയും വന്ന നിലയിൽ കണ്ടെടുക്കുന്നു. ഈ മൃതദേഹത്തിൽ യുവതിയുടെ ഐഡന്റിറ്റി തെളിയിക്കുന്നതായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ദിവസങ്ങളോളം തിരിച്ചറിയാൻ ആരെങ്കിലുമൊക്കെ വരുന്നതും കാത്ത് ഈ മൃതദേഹം ഹാസൻ മെഡിക്കൽ കോളേജിലെ മോർച്ചറിയുടെ ഫ്രീസറിൽ തന്നെ കിടക്കുന്നു. അതിനുശേഷം അവർ പതിവ് പോലെ അജ്ഞാത ജനങ്ങളുടെ കൂട്ടത്തിൽ അതും മറവ് ചെയ്യുന്നു. അത് അനിതയായിരുന്നു എന്ന് ഈ COD അന്വേഷണ സംഘം അപ്പോൾ അറിയുന്നില്ല. അവരുടെ മുന്നിൽ അപ്പോഴുമുള്ളത് ഒരു തിരോധാനം, പരമാവധി ഒരു കിഡ്നാപ്പിങ്ങിനുള്ള സാധ്യത മാത്രമായിരുന്നു. ആ ഒരു ആംഗിളിൽ അവർ അന്വേഷണം ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ബണ്ട്വാൾ പോലീസ് അനിതയുടെ കോൾ റെക്കോർഡുകൾ പരിശോധിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലാവുന്നു. കാണാതാവുന്നതിന് മുമ്പുള്ള ദിവസങ്ങളിൽ അനിത വീട്ടിലെ ലാൻഡ് ലൈൻ നമ്പറിൽ നിന്ന് രാത്രി ഏറെ വൈകിയും ഏതോ ഒരു അജ്ഞാത നമ്പറിലേക്ക് വിളിച്ച് മണിക്കൂറുകളോളം സംസാരിക്കുമായിരുന്നു. സ്വാഭാവികമായിട്ടും പോലീസ് ആ നമ്പർ ട്രേസ് ചെയ്യുന്നു. അത് മടിക്കേരിയിലുള്ള ശ്രീധർ എന്നൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത സിമ്മായിരുന്നു. ആ ലീഡ് പിന്തുടർന്ന് ചെല്ലുന്ന പോലീസ് ശ്രീധറിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ആ സിം എടുത്തത് അയാളുടെ പേരിലാണെങ്കിലും അത് ഉപയോഗിച്ചിരുന്നത് അനിയത്തി കാവേരി ആയിരുന്നു എന്ന് മനസ്സിലാവുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ 2009 February തൊട്ട് കാവേരിയും മിസ്സിംഗ് ആണ്. സ്വാഭാവികമായിട്ടും പോലീസ് അടുത്തതായിട്ട് പരിശോധിക്കുന്നത് ആ നമ്പറിൻ്റെ കോൾ റെക്കോർഡുകളാണ്. അതിൽ കാവേരിയുടെ കുടുംബക്കാർക്ക് അറിയാത്ത വേറെ ഏതോ ഒരു നമ്പറിൽ നിന്ന് ഇതുപോലെ നിരവധി കോളുകൾ വന്നതായിട്ട് പോലീസിന് മനസ്സിലാവുന്നു. ഈ നമ്പറാവട്ടെ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള പുഷ്പ എന്ന മറ്റൊരു യുവതിയുടേതായിരുന്നു. അവരെയും മാസങ്ങളായിട്ട് കാണാനില്ല. അതറിഞ്ഞതോടെ പോലീസ് വീണ്ടും ഞെട്ടുന്നു. അങ്ങനെ പോലീസിൻ്റെ മുന്നിൽ വന്ന ആ ലീഡുകൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് കാണാതെ പോയ പല യുവതികളിലേക്കും നീളുന്നു. അങ്ങനെ ദിവസം ചെല്ലും തോറും ഈ കേസിൽ പോലീസിൻ്റെ ക്രൈം ബോർഡിൽ തെളിഞ്ഞു വരുന്ന കാണാതായ പെൺകുട്ടികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. ലോക്കൽ പോലീസിൻ്റെ ആശയക്കുഴപ്പവും അതോടൊപ്പം വർദ്ധിച്ചു വരുന്നു. ഇത്രയധികം യുവതികൾ ഒന്നിച്ച് ഇൻവോൾവ് ആയതുകൊണ്ട് ഒന്നുകിൽ ഇതൊരു സീരിയൽ കില്ലിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ റാക്കറ്റ്. എന്തായാലും കേസ് തങ്ങളുടെ കയ്യിൽ നിൽക്കുന്ന ഒന്നല്ല എന്ന് ലോക്കൽ പോലീസിന് ബോധ്യപ്പെടുന്നു. അവർ സൈബർ അനലിറ്റിക്സ് വിങ്ങിലെ വിദഗ്ധരുടെ സേവനം ആവശ്യപ്പെടുന്നു. ഈ വിദഗ്ധർ അതുവരെ ലഭ്യമായിട്ടുള്ള സകല കോൾ റെക്കോർഡുകളും ഒന്നിച്ച് ചേർത്ത് വെച്ച് ശാസ്ത്രീയമായിട്ടുള്ള വിശകലനങ്ങൾ നടത്തുന്നു. ഏറെ നേരം നീണ്ടുനിന്ന ഈ വിശകലനങ്ങൾക്ക് ശേഷം സൈബർ അനലിറ്റിക്സ് വിദഗ്ധർ വളരെ നിർണായകമായിട്ടുള്ള ഒരു ലീഡ് ലോക്കൽ പോലീസിന് കൊടുക്കുന്നു. ഈ സിമ്മുകളെല്ലാം തന്നെ ഒരു വട്ടമെങ്കിലും മംഗളൂരിനടുത്തുള്ള ദെർലക്കട്ടെ എന്ന പട്ടണത്തിൽ വെച്ച് ആക്റ്റീവ് ആയിട്ടുണ്ട്.
അതോടെ പോലീസിന്റെ അന്വേഷണത്തിന്റെ പെരിമീറ്റർ, അതിന്റെ ഫോക്കസ് ദർല കട്ടയിലേക്ക് ചുരുങ്ങുന്നു. സീരിയൽ കില്ലിങ്ങിനേക്കാൾ പോലീസിന് സംശയം പ്രോസ്റ്റിറ്റ്യൂഷൻ റാക്കറ്റിന് ആയിരുന്നതുകൊണ്ടാകും അവരാദ്യം ചെയ്യുന്നത് ആ പട്ടണത്തിലെ സകല ഹോട്ടലുകളും റെയ്ഡ് ചെയ്ത് അവരോട് വിവരങ്ങൾ ചോദിച്ചറിയുക എന്നതായിരുന്നു. ഈ ഹോട്ടൽ റെയ്ഡുകൾ ഇങ്ങനെ പുരോഗമിക്കെ പോലീസിന് സൈബർ അനലറ്റിക്കൽ വിങ്ങിൽ നിന്ന് വളരെ നിർണായകമായ രണ്ടാമതൊരു ലീഡ് കൂടെ കിട്ടുന്നു. ഈ പറഞ്ഞ സിമ്മുകളിൽ ഒന്ന് ഉപയോഗിച്ച അതേ IMEI നമ്പറുള്ള ഹാൻഡ്സെറ്റ്, അതായത് മടിക്കേരി സ്വദേശി കാവേരിയുടെ സിമ്മ് ആദ്യം ഇട്ടിരുന്ന അതേ ഹാൻഡ്സെറ്റ്, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ദർലക്കട്ടയിൽ വെച്ച് വീണ്ടും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൻ്റെ സെൽ ടവർ പിന്തുടർന്ന് ചെന്ന പോലീസ് പിടികൂടുന്നത് ധനുഷ് എന്നുപേരുള്ള ഒരു 16-കാരനെയാണ്. അവൻ്റെ പോക്കറ്റിൽ നിന്ന് കാവേരിയുടെ ഫോൺ പോലീസ് കണ്ടെടുക്കുന്നു. പക്ഷെ അതുകൊണ്ടും കേസ് സോൾവ് ആകില്ലായിരുന്നു. ഇവർ പിടിച്ച ഈ പയ്യന് വെറും 16 വയസ്സേ പ്രായമുള്ളൂ. മാത്രമല്ല പോലീസ് പേര് പറഞ്ഞ ഈ 10-20 പെൺകുട്ടികളിൽ ഒരാളെ പോലും അവന് പരിചയമില്ലായിരുന്നു. പക്ഷേ അന്വേഷണ സംഘം ചോദിച്ച ഏറെ നിർണായകമായ ഒരു ചോദ്യം, ഈ ഫോൺ നിനക്ക് എവിടെ നിന്ന് കിട്ടി, അതിനവൻ പറഞ്ഞ മറുപടി അന്വേഷണ സംഘത്തിനുള്ള ലോട്ടറി ആകുന്നു. അവൻ്റെ അമ്മ അവൻ മോഹൻ മാസ്റ്റർ തൽക്കാലത്തേക്ക് ഉപയോഗിക്കാൻ കൊടുത്തതാണ് അവൻ ഈ ഹാൻഡ്സെറ്റ്. ധനുഷിന് പിന്നാലെ മോഹൻ മാസ്റ്ററും പിടിയിലാകുന്നു. കസ്റ്റഡിയിലെടുത്ത അന്ന് തന്നെ കർണാടക പോലീസ് 20 പെൺകുട്ടികളുടെ കൊലയ്ക്ക് ഉത്തരവാദി എന്ന് ആരോപിച്ച് ഈ മോഹൻ മാസ്റ്ററുടെ അറസ്റ്റും രേഖപ്പെടുത്തുന്നു. അടുത്ത ദിവസം അയാളുടെ ചിത്രം സഹിതം 1-ാം പേജിൽ തന്നെ വാർത്ത കൊടുത്ത കർണാടകത്തിലെ പത്രങ്ങൾ ഈ മോഹൻ മാസ്റ്റർക്ക് പുതിയൊരു വിളിപ്പേര് സമ്മാനിക്കുന്നു, സയനൈഡ് മോഹൻ. കർണാടകത്തിലെ ഒരു സാധാരണ പ്രൈമറി സ്കൂൾ അധ്യാപകനിൽ നിന്ന് 20-ലധികം പെൺകുട്ടികളുടെ പ്രാണനെടുത്ത സീരിയൽ കില്ലർ സയനൈഡ് മോഹനിലേക്കുള്ള ദേർലക്കട്ട മോഹൻ കുമാറിന്റെ അധപ്പതനത്തിന്റെ കഥ. വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന പാവപ്പെട്ട യുവതികളെ തൻ്റെ സർക്കാർ ജോലിയുടെ പ്രലോഭനത്തിൽ വീഴ്ത്തി സയനൈഡ് മോഹൻ നടത്തിയ അതിനിഷ്ഠുരമായ കൊലപാതകങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. മംഗലാപുരത്തു നിന്ന് കാസർകോട്ടേക്ക് പോകുന്ന വഴിക്ക് ഉള്ളാൾ എത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ മണ്ണുറോഡുണ്ട്. കളിഞ്ഞിമല കാടും താണ്ടി ആ റോഡിലിങ്ങനെ പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കന്നഡയിലുള്ള ബോർഡുകൾ മാറി മലയാളത്തിലുള്ള ബോർഡുകൾ കണ്ടു തുടങ്ങും. പിന്നെയും കുറച്ച് ദൂരം മുന്നോട്ട് പോയാൽ നമ്മൾ ഓലമേഞ്ഞ കുടിലുകളൊക്കെ നിറഞ്ഞ കന്യായന ഗ്രാമത്തിലെത്തും. 1963 ഏപ്രിൽ 6-ാം തീയതി ഈ കൊച്ചു ഗ്രാമത്തിലാണ് മൈലപ്പ മൊഗേര ടുക്രു ദമ്പതിമാർക്ക് മോഹൻ കുമാർ എന്നൊരു മകൻ ജനിക്കുന്നത്. അവർക്ക് ജനിച്ച 4 മക്കളിൽ ഏറ്റവും മിടുക്കനായിരുന്ന മോഹൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. കൗമാരത്തിൽ കബഡിയും ക്രിക്കറ്റുമൊക്കെ കളിച്ചിരുന്ന മോഹന് ഉയരമിത്തിരി കുറവായിരുന്നുവെങ്കിലും ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ അയാൾ തികഞ്ഞ നിർബന്ധ ബുദ്ധിയായിരുന്നുവെന്ന് ഇന്ത്യൻ എക്സ്പ്രസിലെ ലേഖകൻ വിഷ്ണുവർമ്മയോട് അന്നത്തെ മോഹന്റെ സ്കൂളിലെ സഹപാഠിയായിരുന്ന അബ്ദുറഹ്മാൻ പിന്നീട് ഓർത്തെടുക്കുന്നുണ്ട്. മോഹന്റെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുന്നത് അയാൾക്ക് 16 വയസ്സുള്ളപ്പോഴാണ്. മോഹന്റെ അച്ഛൻ അമ്മയോട് പിണങ്ങി മക്കളെ ഉപേക്ഷിച്ച് വീട് വിട്ടു പോകുന്നു. അച്ഛന്റെ ഈ പ്രവൃത്തി മോഹന് അപ്പോൾ മനോഷമം ഉണ്ടാക്കിയെങ്കിലും തുടർന്ന് പഠിക്കുന്ന അയാള് പ്രീ ഡിഗ്രിയും കഴിഞ്ഞ് ഉപ്പിനങ്ങാടി ഫസ്റ്റ് ഗ്രേഡ് കോളേജിൽ BA ചേരും. ഡിഗ്രി കഴിഞ്ഞ പാടെ അയാൾക്ക് 1984 നവംബറിൽ ശിരാഡി പ്രൈമറി സ്കൂളിൽ അധ്യാപകനായിട്ടൊരു താൽക്കാലിക ജോലിയും കിട്ടും. മോഹൻ തന്റെ ജീവിതത്തിൽ 3 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് വിവാഹം കഴിച്ച മേരിയെ സ്കൂളിലെ ക്ലാസ്സിൽ വെച്ചിട്ടാണ് ഇയാൾ കാണുന്നത്. ഇയാളുടെ തന്നെ സ്റ്റുഡൻ്റ് ആയിരുന്നു മേരി. മേരിയെ മോഹൻ മാസ്റ്റർക്ക് ഇഷ്ടപ്പെടുമ്പോൾ അവൾ അതേ സ്കൂളിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. 1987 മേരിക്ക് 18 വയസ്സ് തികയുന്നത് വരെ മോഹൻ മാസ്റ്റർ കാത്തിരിക്കുന്നു. അതിനുശേഷം അവളെ പ്രപ്പോസ് ചെയ്ത് സമ്മതം നേടി അയാൾ വിവാഹം കഴിക്കുന്നു. ആ വിവാഹത്തിന് പക്ഷേ വലിയ ആയുസ്സൊന്നും ഉണ്ടാകുന്നില്ല. പ്രണയം തുടങ്ങുമ്പോൾ വാഗ്ദാനം ചെയ്തിരുന്നതുപോലെ ഒരു ക്രിസ്ത്യാനിയാകാൻ മോഹൻ തയ്യാറാവാതിരുന്നതോടെ മേരി അയാളെ ഡിവോഴ്സ് ചെയ്ത് കളയുന്നു. 2-ാമത്തെ വിവാഹം ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. വധു ഉപ്പള സ്വദേശിയായിട്ടുള്ള മഞ്ജുള മോഹന്റെ അതേ സമുദായത്തിൽ നിന്നായിരുന്നു. മഞ്ജുളയിൽ മോഹൻ മാസ്റ്റർക്ക് 2 ആൺകുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു. ഈ ബന്ധം അങ്ങനെ നിലനിൽക്കെ തന്നെ മഞ്ജുള അറിയാതെ ദേർലക്കട്ടയിൽ നിന്ന് ഇയാൾ ശ്രീദേവി എന്ന മറ്റൊരു യുവതിയെ കൂടി വിവാഹം കഴിക്കുന്നു. അതിൽ അയാൾക്ക് ഒരു ആൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും ജനിക്കുന്നു. ഇങ്ങനെ 3 വട്ടം വിവാഹം കഴിച്ച ശേഷം 2003 മോഹൻകുമാർ രത്ന എന്നു പേരുള്ള 4-ാമതൊരു യുവതിയുമായിട്ട് അടുപ്പം സ്ഥാപിക്കുന്നു. താമസിയാതെ അവർക്കിടയിൽ ശാരീരിക ബന്ധവും ഉണ്ടാവുന്നു. മോഹന്റെ മറ്റു വിവാഹങ്ങളെ പറ്റിയൊന്നും അറിയാതിരുന്ന ഈ പെൺകുട്ടി അയാളെ തുടർച്ചയായിട്ട് ഒരു വിവാഹത്തിന് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഇവളുടെ ശല്യം എന്നേക്കുമായിട്ട് ഒഴിവാക്കാൻ തന്നെ ഇയാൾ ഉറപ്പിക്കുന്നു. രത്നയുമായി ഒരു ദിവസം ധർമ്മസ്ഥലയിലേക്ക് പോകുന്ന മോഹൻ അവിടുത്തെ പാലത്തിന് മുകളിൽ നിന്ന് ഇവളെ നേത്രാവതി പുഴയിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ ശ്രമിക്കുന്നു. ഇയാളുടെ ദൗർഭാഗ്യത്തിന് അപ്പോൾ ആ വഴിക്ക് ഒരു തോണിയിൽ പോയ മീൻപിടുത്തക്കാര് ഇവളെ രക്ഷപ്പെടുത്തുന്നു.
പാലത്തിന്റെ മുകളിൽ നിന്ന് വീണ് പരിക്കുപറ്റി ആശുപത്രി കിടക്കയിൽ കിടന്നുകൊണ്ട് രത്ന കൊടുത്ത മൊഴിയുടെ ബലത്തിൽ പോലീസ് മോഹനെതിരെ വധശ്രമത്തിന് കേസെടുക്കുന്നു. കോടതി മോഹൻ മാസ്റ്ററെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ വിടുന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി മോഹന് ജയിലിൽ പോകേണ്ടി വരുന്നു. ഈ ഒരു ജയിൽവാസ കാലത്താണ് മോഹൻ മാസ്റ്റർ എന്ന ബോൺ ക്രിമിനലിന്റെ മുന്നിൽ അത്രയ്ക്ക് ക്രിമിനൽ അല്ലാത്ത മറ്റൊരാള് വന്നുപെടുന്നത്. ആ ഒരു കൂടിക്കാഴ്ചയാണ് അവിടെ നിന്ന് അങ്ങോട്ടുള്ള മോഹന്റെ പ്രവൃത്തികളുടെ ഗതിയെ തന്നെ പിന്നീട് മാറ്റിമറിക്കുന്നത്. ആ ജയിലിലെ മോഹന്റെ സെൽമേറ്റ് ഒരു തട്ടാനായിരുന്നു. അയാൾക്ക് പറ്റിയ ഒരു അബദ്ധമായിരുന്നു അയാളെ ജയിലിൽ കൊണ്ടെത്തിക്കുന്നത്. 8 പശുക്കളെയും 4 ആടുകളെയും കൊന്നു എന്നതായിരുന്നു ഇയാളുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം. ഒന്ന് അടുത്തപ്പോൾ മോഹൻ മാസ്റ്ററോട് ഈ തട്ടാൻ തനിക്ക് പറ്റിയ അബദ്ധം വിശദീകരിക്കുന്നു. തൻ്റെ സ്വർണ്ണക്കടയിലെ വേസ്റ്റ് വേണ്ടത്ര ശ്രദ്ധ കൂടാതെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു എന്നൊരു കുറ്റം മാത്രമേ സത്യത്തിൽ അയാൾ ചെയ്തിട്ടുള്ളൂ. പറമ്പിലെ പുല്ല് തിന്നുന്ന കൂട്ടത്തിൽ ഈ പശുക്കളുടെയൊക്കെ വയറ്റിലേക്ക് അന്ന് വേസ്റ്റിലുണ്ടായിരുന്ന സയനൈഡ് എന്ന വിഷപദാർത്ഥവും എത്തിപ്പെടുന്നു. ഇതകത്ത് ചെന്ന മൃഗങ്ങളൊക്കെയും തൽക്ഷണം ചത്തുപോകുന്നു. ഇതിൻ്റെ ഉടമകളുടെ പരാതി പുറത്താണ് ഈ തട്ടാനെ പോലീസ് പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്നത്. ഈ സയനൈഡ് എന്ന് പറയുന്നത് എത്ര വലിയ വിഷമാണ് എന്നും അതകത്ത് ചെന്നാൽ പശുക്കൾ പോലും എത്ര പെട്ടെന്നാണ് മരിച്ചു പോവുക എന്നുമൊക്കെ ഈ തട്ടാൻ പറയുന്നത് കേട്ടപ്പോൾ മോഹൻ മാസ്റ്ററുടെ കണ്ണുകൾ കൗതുകം കൊണ്ട് വിടരുന്നു. എന്തായാലും ജീവിതത്തിൽ അന്ന് ആദ്യമായിട്ട് കേൾക്കുന്ന ആ പുതിയ കെമിക്കലിൻ്റെ പേര് അയാളുടെ മനസ്സിൽ ഉടക്കുന്നു. സയനൈഡ്. നമ്മുടെ നാട്ടിലെ സ്വർണ്ണപ്പണിക്കാർ ആഭരണങ്ങൾ പോളിഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 കെമിക്കലുകളാണ് പൊട്ടാസ്യം സയനൈഡും സോഡിയം സയനൈഡും. ഹൈഡ്രോസൈനിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് ഈ 2 രാസവസ്തുക്കളും. 100 മില്ലിഗ്രാം, അതായത് 1 ഗ്രാമിൻ്റെ 1/10 സയനൈഡ് അകത്ത് ചെന്നാൽ മതി ഒരു മനുഷ്യനെ 3-4 മിനിറ്റിനുള്ളിൽ തന്നെ കൊന്നു കളയാൻ. അതായത് ഒരു പാരസെറ്റമോൾ ഗുളികയുടെ 1/4 അളവിലുള്ള സയനൈഡ് മതി ഒരാളെ കൊല്ലാൻ എന്നർത്ഥം. സയനൈഡ് അകത്ത് ചെന്നാൽ ശരീരത്തിലെ കോശങ്ങൾക്ക് രക്തത്തിൽ നിന്ന് പ്രാണവായു ലഭിക്കുന്ന പ്രക്രിയ പെട്ടെന്ന് നിലച്ചു പോകും. നിമിഷങ്ങൾ കൊണ്ട് മരണം സംഭവിക്കും. പക്ഷേ ശാന്തമായൊരു മരണമല്ല സംഭവിക്കുക. ഈ വിഷം ഉള്ളിൽ ചെന്ന് 2-3 മിനിറ്റിനുള്ളിൽ തന്നെ നെഞ്ചു പിളർക്കുന്ന പോലെയുള്ള വേദനയും പരവശവുമൊക്കെ നമുക്ക് അനുഭവപ്പെടും. ആർത്തലച്ച് പ്രാണവെപ്രാളം കാണിക്കും. 5 മിനിറ്റിനുള്ളിൽ തന്നെ മരണം സംഭവിക്കുമെങ്കിലും അതിനുള്ളിൽ കാണിക്കുന്ന മരണവെപ്രാളം ആർക്കും കണ്ടിരിക്കാനാവില്ല. തമിഴ് പുലികൾ കഴുത്തിലെ ഒരു ഗ്ലാസ് ട്യൂബിലിട്ടുകൊണ്ട് ഈ സാധനം കൊണ്ടു നടക്കുന്നതാണ് നമ്മളിൽ പലരും ആകെ ഇത് കണ്ടിട്ടുണ്ടാവുക. പിടിക്കപ്പെടുന്ന അവസരത്തിൽ ഇവർ ഈ ഗ്ലാസ് പേടകം കടിച്ചു മുറിക്കും. അതോടെ നാവ് മുറിയും. ഇതിനകത്തെ സയനൈഡ് രക്തത്തിൽ കലരും. അപ്പോൾ 45 സെക്കൻഡിനകത്ത് തന്നെ മരണം സംഭവിക്കും. ഇതേ സാധനം വേണ്ടത്ര അളവിൽ വായിലൂടെ അകത്ത് ചെന്നാലും നമ്മൾ മരിക്കും. 2-3 മിനിറ്റ് നേരമെടുത്ത് മരിക്കുമെന്ന് മാത്രം. എന്തായാലും കഴിച്ചാൽ ഉടനെ പശു വരെ ചാവുന്ന തരത്തിലുള്ള മാരക വിഷം. അത് മോഹന് വല്ലാതെ ബോധിക്കുന്നു. ഈ സാധനം ഇതെവിടെ കിട്ടും? എന്തു പറഞ്ഞാലാണ് കെമിക്കൽ ഡീലർമാരിത് തരിക? ഇതൊക്കെ മോഹൻ ഈ തട്ടാനോട് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുന്നു. ഇതിനിടയ്ക്ക് മോഹനെതിരെയുള്ള വധശ്രമ കേസിന് തെളിവില്ല എന്നും പറഞ്ഞ് അത് കോടതിയിൽ തള്ളിപ്പോകുന്നു. 1-2 മാസം അകത്ത് കിടക്കേണ്ടി വന്ന മോഹൻ ജയിൽ മോചിതനാകുന്നു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ പാടെ മോഹൻ നേരെ ചെല്ലുന്നത് അബ്ദുൽ സലാം എന്നൊരാൾ നടത്തിയിരുന്ന ഒരു കെമിക്കൽ ഷോപ്പിലേക്കാണ്. അവിടെ ചെന്ന് ഒരു തട്ടാനാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്ന മോഹന് അധികം പ്രയാസപ്പെടാതെ തന്നെ വേണ്ടത്ര സയനൈഡ് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്നു. അങ്ങനെ നിയമം അനുശാസിക്കുന്ന ഒരു പേപ്പർ വർക്കും ഒരു ലൈസൻസും ഒന്നും കൂടാതെ തന്നെ പൊട്ടാസ്യം സയനൈഡ് എന്ന മാരക വിഷം വേണ്ടത്ര അളവിൽ വാങ്ങിക്കൂട്ടുന്ന മോഹൻ പിന്നീട് അത് ആയുധമാക്കിക്കൊണ്ട് തൻ്റെ മനസ്സിൽ മെനഞ്ഞുണ്ടാക്കുന്നത് പാവപ്പെട്ട നിരവധി കുട്ടികളുടെ ജീവനെടുത്ത വല്ലാത്തൊരു കുടില പദ്ധതിയായിരുന്നു. ഈ കുറ്റകൃത്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി മോഹൻ അവലംബിച്ചിരുന്ന സ്ഥിരം പ്രവർത്തന രീതിയെക്കുറിച്ച് അന്ന് ഈ കേസ് അന്വേഷിച്ച ASP ചന്ദ്രഗുപ്ത പിന്നീട് പുറത്തുവിട്ട മീഡിയ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്. സാമ്പത്തികമായി ശരാശരിയിലും താഴെ നിൽക്കുന്ന കുടുംബങ്ങളിലെ വിവാഹപ്രായം കഴിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുക, പിന്നാലെ പ്രണയമാണ് എന്ന് പറഞ്ഞ് അവരെ വലയിൽ വീഴ്ത്തുക, 1-2 ആഴ്ച ഇങ്ങനെ പ്രണയിച്ച് നടന്ന ശേഷം അവരെ വിവാഹത്തിന് പ്രപ്പോസ് ചെയ്യുക എന്നതാണ് ഇയാളുടെ അടുത്ത നടപടി. അതും ഒളിച്ചോടി വിവാഹം കഴിക്കാം എന്നായിരിക്കും ഇയാൾ പറയുക. വിവാഹപ്രായമൊക്കെ താണ്ടിയിട്ടും മംഗല്യഭാഗ്യം ഉണ്ടാകാത്ത ഈ പാവം കുട്ടികൾ മോഹന്റെ ഈ വാഗ്ദാനങ്ങളൊക്കെ വിശ്വസിച്ച് അയാളോടൊപ്പം ഇറങ്ങി പുറപ്പെടും. ഈ പെൺകുട്ടികളെ നാട്ടിൽ നിന്ന് പരമാവധി ദൂരെയുള്ള ഏതെങ്കിലും ഒരു നഗരത്തിലേക്കാണ് ഇങ്ങനെ ഒളിച്ചോടാൻ വേണ്ടി ഇയാൾ നിർബന്ധിക്കുക. ഇങ്ങനെ ഇവർ 2 പേരും കൂടി ആ വിദൂര നഗരത്തിലേക്ക് എത്തി അവിടുത്തെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ചെന്ന് വിവാഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ നടത്തും. ബസ് സ്റ്റാൻഡിനടുത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരു ലോഡ്ജിന് മുറിയെടുത്ത് അന്ന് അവിടെ കൂടാമെന്ന് അയാൾ ആ പെൺകുട്ടിയോട് പറയും. അവളത് അപ്പടി അനുസരിക്കും. അന്ന് രാത്രി തന്നെ ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാനും അവരെ അയാൾ നിർബന്ധിക്കും. ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം
അത് ആറ്റുനോറ്റ് പ്രണയിച്ച് വിവാഹം കഴിച്ച ഭർത്താവുമൊത്തുള്ള തങ്ങളുടെ ആദ്യ രാത്രിയായിരിക്കും. പക്ഷെ മോഹന് അത് ഏറ്റവും പുതുതായി വീണു കിട്ടിയ ഇരയോടൊത്തുള്ള സെക്സ് മാത്രമായിരിക്കും. അങ്ങനെ ഒരു രാത്രി ഒരുമിച്ച് കഴിഞ്ഞ ശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ ഇയാൾ സ്വന്തം വീട്ടിലേക്ക് പോകാൻ അവരെ നിർബന്ധിക്കും. ആ യാത്രയ്ക്ക് ഇറങ്ങും മുമ്പ് അയാൾ വേറെയും ചിലത് അവരോട് പറയും. കല്യാണത്തിന് ഉടുത്ത അതേ പട്ടുസാരി വേണം ഉടുക്കാൻ. പോകുന്ന വഴിക്ക് ബസ്സിൽ നല്ല തിരക്കുണ്ടാകും, അതുകൊണ്ട് താലിമാല ഒഴികെയുള്ള ആഭരണങ്ങളെല്ലാം തന്നെ അഴിച്ച് ബാഗിൽ വെക്കണം, ഇല്ലെങ്കിൽ വല്ല കള്ളന്മാരും പൊട്ടിച്ചു കൊണ്ടുപോകും എന്നൊക്കെ അയാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരതനുസരിക്കുകയും ചെയ്യും. മരണം തൊട്ടടുത്തെത്തി നിൽക്കുകയാണ് എന്ന് തിരിച്ചറിയാനാവാതെ ഈ യുവതികൾ തങ്ങളുടെ കല്യാണ പട്ടുസാരിയും എടുത്തുകൊടുത്ത് അയാൾക്കൊപ്പം ഒരു പുതിയ ജീവിതത്തിലേക്കാണെന്നും കരുതി ആ അജ്ഞാത നഗരത്തിലേക്ക് ഇറങ്ങി നടക്കും, അവരുടെ ജീവിതത്തിലെ അവസാനത്തെ നടത്തം. അങ്ങനെ നടന്ന് നടന്ന് ബസ് സ്റ്റാൻഡിനടുത്തെത്താറാകുമ്പോൾ മോഹൻ മുൻകൂട്ടി പ്ലാൻ ചെയ്ത പ്രകാരം ആ യുവതിയോട് അവളുടെ പീരീഡ്സിനെ പറ്റി ചോദിക്കും. കല്യാണം ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇത്ര നേരത്തെ ഗർഭം വേണ്ട, ഒഴിവാക്കാൻ നമുക്കൊരു ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽ അഥവാ ഗർഭനിരോധ ഗുളിക കഴിക്കാമെന്ന് അവരോട് പറയും. അവർ അത് സമ്മതിക്കുകയും ചെയ്യും. അയാൾ കൊടുക്കുന്ന ഗർഭനിരോധന ഗുളിക നേരത്തെ തന്നെ സയനൈഡ് പുരട്ടി വച്ചിട്ടുള്ളതാകും. അതിൻ്റെ ഡോസ് ഇത്തിരി കൂടുതലാണ്, കഴിച്ചാൽ ചിലപ്പോൾ നേരിയ അസ്വസ്ഥത തോന്നാം, അതുകൊണ്ട് ടോയ്ലറ്റിൽ പോയി കഴിച്ചിട്ട് വരൂ എന്ന് മോഹൻ പറയുമ്പോൾ ആ പാവ പെൺകുട്ടികൾ ഇതൊക്കെ കണ്ണടച്ച് വിശ്വസിച്ച് അവനവന് മരിക്കാനുള്ള വിഷവും കൈനീട്ടി വാങ്ങി ആ പബ്ലിക് ടോയ്ലറ്റിനുള്ളിലേക്ക് നടന്നു നീങ്ങും. ടോയ്ലറ്റിലെ ഏതെങ്കിലും ഒരു ക്യൂബിക്കിളിനുള്ളിൽ കയറി വാതിലടച്ച് കുറ്റിയിട്ട് ഈ മരുന്ന് സേവിക്കുന്ന ഇവർക്ക് തൽക്ഷണം അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും വായിൽ നിന്ന് നുരയും പതയും വന്ന് അവർ ആ ശുചിമുറിക്കുള്ളിൽ തന്നെ മരിച്ചു വീഴുകയും ചെയ്യും. മോഹന്റെ വളരെ വിശദമായൊരു പ്ലാനിങ് തന്നെ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിരുന്നു. ബന്ധം സ്ഥാപിക്കുന്ന സ്ത്രീകളുടെ ആർത്തവത്തിന്റെ സമയം പോലും കൃത്യമായി ഇയാൾ ചോദിച്ച് മനസ്സിലാക്കി വെക്കുമായിരുന്നു. ഗർഭം ധരിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു ദിവസം തന്നെയാണ് മോഹൻ ഒളിച്ചോട്ടത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് എന്നതുകൊണ്ട് ഈ ഇരകൾ മരുന്ന് കഴിക്കാൻ മടി കാണിക്കുകയുമില്ല. യുവതികളെ ഇങ്ങനെ ശുചിമുറിയിലേക്ക് പറഞ്ഞു വിട്ട ശേഷം മോഹൻ അവർ തിരിച്ചു വരുന്നില്ല എന്ന് ഉറപ്പിക്കാൻ ഏകദേശം അരമണിക്കൂറോളം നേരം അവിടെ പുറത്ത് കാത്തു നിൽക്കും. അതിനുശേഷം അവർ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോയ സ്വർണവും പണവും എല്ലാം കൊണ്ട് അയാൾ സ്ഥലം വിടും. കൊലപാതകങ്ങൾക്കിടയിലുള്ള ഇടവേളകളിൽ മോഹൻ ദേർലകട്ടയിലേക്ക് തിരികെ വരും. രണ്ടു ഭാര്യമാരുടെ വീടുകളിലേക്കും ചെന്ന് മാറി മാറി കുറേ ദിവസം അവിടെ നിൽക്കും. കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ള പണം ഈ കൊന്നുകളഞ്ഞ യുവതികളിൽ നിന്ന് കിട്ടുന്ന സ്വർണം പണയം വെച്ച് ഇയാൾ സംഘടിപ്പിക്കും. ആ പണം തീരുമ്പോൾ അടുത്ത ഇരയെ തേടി വീണ്ടും ഇറങ്ങും. ഇതായിരുന്നു സൈനൈഡ് മോഹന്റെ പതിവ് രീതി. ഈ രണ്ടു ഭാര്യമാർക്കും സൈനൈഡ് മോഹൻ പിടിക്കപ്പെടുന്നതുവരെയും അയാൾക്ക് മറ്റൊരു ഭാര്യ കൂടി ഉണ്ടെന്നോ ഇയാളിങ്ങനെ ഓടി നടന്ന് പെൺകുട്ടികളെ ഇരകളാക്കുന്ന ഒരു സീരിയൽ കില്ലർ ആണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അവർക്കു മുന്നിൽ തൻ്റെ സ്നേഹസമ്പന്നനായ ഭർത്താവ്, നല്ലൊരു അച്ഛൻ എന്നീ ഇമേജുകൾ അയാൾ എല്ലാ കാലത്തും തകരാതെ കാത്തു സൂക്ഷിച്ചിരുന്നു. ഇങ്ങനെ യുവതികളിൽ നിന്ന് കിട്ടുന്ന പണം തീരുമ്പോൾ മോഹൻ വീണ്ടും പഴയ പണി തുടങ്ങും. അടുത്ത യുവതിയെ കണ്ടെത്തും, വീണ്ടും അടുപ്പം സ്ഥാപിക്കും. വർഷം ചെല്ലും തോറും സൈനൈഡ് മോഹന്റെ ആത്മവിശ്വാസം വർദ്ധിച്ചു വന്നു, ഒപ്പം അയാൾ ഇരകളാക്കുന്ന സ്ത്രീകളുടെ എണ്ണവും. 2004 ഇയാൾ കൊന്നത് ഒരു യുവതിയാണെങ്കിൽ 2005 അത് 3 2006 4 2007 വീണ്ടും 3 2008 എന്നിങ്ങനെ കൃത്യമായ ഇടവേളകളിൽ അയാൾ പുതിയ ഇരകളെ കണ്ടുപിടിച്ച് കൊന്നുകൊണ്ടേയിരുന്നു. 2009 ഒക്ടോബർ 21 പിടിക്കപ്പെടുന്നതിനുള്ളിൽ അക്കൊല്ലം മാത്രം അയാൾ കൊന്നുകളയുന്നത് 9 യുവതികളെയാണ്. ആകെ ഒഫീഷ്യൽ കണക്ക് 20 അനൌദ്യോഗിക കണക്ക് 32 ഓരോ തവണയും സൈനൈഡ് കൊടുത്ത് കൊന്നുകളയുന്ന സ്ത്രീകളുടെ സിമ്മും ഹാൻഡ്സെറ്റുമാണ് അടുത്ത യുവതിയെ കണ്ടെത്തുമ്പോൾ മോഹൻ ഉപയോഗിക്കുക. സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് ആ പുതിയ ഇരയ്ക്ക് കൊടുക്കുന്ന നമ്പറും അവസാനമായി കൊന്നുകളഞ്ഞ പെൺകുട്ടിയുടേതാകും. ആ ഇര കൊല്ലപ്പെടുന്നതോടെ അതുവരെ ഉപയോഗിച്ച സിമ്മ് മോഹൻ ഉപേക്ഷിക്കും, ഹാൻഡ്സെറ്റ് സ്വിച്ച് ഓഫ് ചെയ്യും. ഈ ഇരയുടെ സിമ്മും ഹാൻഡ്സെറ്റുമായിരിക്കും ഭാവി ഇരയുടെ അടുത്തേക്കുള്ള മോഹന്റെ കണക്ഷൻ. ഇങ്ങനെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയിരുന്നതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ചിടത്തോളവും മോഹനിലേക്ക് എത്തിപ്പെടുക വളരെ പ്രയാസമായിരുന്നു. പക്ഷേ ഏതൊരു സമർത്ഥനായ കുറ്റവാളിയെയും പോലെ അവനവനിലേക്ക് നീളുന്ന ചില തെളിവുകൾ സൈനൈഡ് മോഹൻ തന്നെ പിന്നിൽ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നു. സൈനൈഡ് മോഹന്റെ 16 ഇരയായിരുന്നു ഈ അനിത മുല്യ എന്ന യുവതി. അതിനു മുമ്പ് അത്രയും പേരെ, 15 കൊന്നു കളഞ്ഞപ്പോഴും മോഹന്റെ ഉള്ളിൽ തോന്നാതിരുന്ന ഒരു വികാരം അനിതയെ കൊന്നു കളഞ്ഞപ്പോൾ അയാൾ ഉദിക്കുന്നുണ്ട്. പശ്ചാത്താപം, അനിതയെ കൊന്നു കളഞ്ഞ അന്ന് രാത്രി ദേർലക്കട്ടയിലെ വീട്ടിൽ 3 ഭാര്യ ശ്രീദേവിക്കൊപ്പം രാത്രി ഉറങ്ങാൻ കിടക്കുന്ന മോഹന് എങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. എന്താ എന്തു പറ്റിയെന്ന് ചോദിക്കുന്ന ഭാര്യയോട് അയാൾ ഒന്നുമില്ല, തലവേദനയാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ വല്ലാത്തൊരു കുറ്റബോധം കൊണ്ട് അയാളുടെ മനസ്സ് അപ്പോൾ വിങ്ങാൻ തുടങ്ങുന്നു. അനിത എന്ന പെൺകുട്ടിയോട് ഉള്ളിൽ തട്ടിയ ഒരു സ്നേഹം
അയാൾക്ക് ചിലപ്പോൾ ഒരുമിച്ച് ചെലവിട്ട ചുരുങ്ങിയ കാലത്തിനിടയ്ക്ക് തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ 15-ലധികം യുവതികളോട് ശാരീരിക ബന്ധത്തിൽ വരെ ഏർപ്പെട്ട ശേഷം അവരെയൊക്കെ കൊന്നുകളഞ്ഞപ്പോൾ ഒന്നും തോന്നാതിരുന്ന ഈ ഗിൽട്ട് അയാൾക്ക് അനിതയുടെ കാര്യത്തിൽ തോന്നേണ്ടതില്ല. എന്തായാലും ഈ ഒരു പശ്ചാത്താപം മൂത്തപ്പോൾ അയാൾ ചെയ്തൊരു പ്രവൃത്തി പിന്നീട് അയാൾക്കെതിരെയുള്ള തെളിവായിട്ട് അവശേഷിക്കുന്നു. ഇങ്ങനെ മനസ്സിലൊരു ഗിൽട്ട് അടിച്ചതിൻ്റെ തൊട്ടടുത്ത ദിവസം രാവിലെ മോഹൻ ദേർലകട്ടയിൽ നിന്ന് 51 നമ്പർ ബസ്സിൽ കയറി മംഗലാപുരത്തിനടുത്തുള്ള അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്ക് പോകുന്നു. അവിടുത്തെ പൂജാരി ഈശ്വർ ഭട്ട് അന്ന് നടന്ന കാര്യങ്ങളെപ്പറ്റി പിന്നീട് പോലീസിന് കൊടുത്ത മൊഴി ഏതാണ്ട് ഇങ്ങനെയാണ്. അമ്പലത്തിലേക്ക് വന്നവർ മുഴുവനും പ്രാർത്ഥിച്ച് തിരിച്ചു പോകാനും പൂജയുടെ തിരക്കുകൾ കഴിയാനും വേണ്ടി അയാൾ ക്ഷമയോടെ കാത്തു നിൽക്കുന്നത് ഞാൻ അന്നേ ശ്രദ്ധിച്ചിരുന്നു. എല്ലാം കഴിഞ്ഞ ആളൊഴിഞ്ഞപ്പോൾ മോഹൻ ശ്രീകോവിലിനടുത്തേക്ക് ഓടി വന്നിട്ട് എന്നോട് പതിഞ്ഞ സ്വരത്തിൽ ഒരു കാര്യം തിരക്കി. എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു നാരീഹത്യ ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ പാപം കഴുകിക്കളയാൻ വല്ല പ്രായച്ചിത്ത പൂജകളും ഉണ്ടാകുമോ എന്ന് അയാൾ എന്നോട് ചോദിച്ചു. ഒരു നിമിഷ നേരത്തേക്ക് ഞാൻ അമ്പരന്നു പോയി. പക്ഷേ സംയമനം വീണ്ടെടുത്ത് ഞാൻ അയാളോട് ഒരു കുങ്കുമാർച്ചന ചെയ്ത് പൊക്കോളാൻ പറഞ്ഞു. അന്ന് എനിക്ക് ദക്ഷിണ നിന്ന് ആ പ്രസാദവും വാങ്ങിയിട്ടാണ് ഇയാൾ സ്ഥലം വിട്ടത്. അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലെ പൂജാരിയായ ഈശ്വർ ഭട്ട് പിന്നീട് ഈ കേസിലെ നിർണായക സാക്ഷികളിൽ ഒരാളായിട്ട് മാറുന്നുണ്ട്. അന്ന് ശ്രീകോവിലേക്ക് തന്നെ കാണാൻ വന്ന മോഹൻ എന്ന ബലിഷ്ഠ ഗായനെ ഭട്ട് പിന്നീട് തിരിച്ചറിയുന്നുമുണ്ട്. ഇതടക്കമുള്ള തെളിവുകളെപ്പറ്റി അനിർബൻ ഭട്ടാചാര്യ എഴുതിയ സീരിയൽ കില്ലർമാരെ പറ്റിയുള്ള ദ ഡെഡ്ലി ഡസൺ എന്ന പുസ്തകത്തിലെ സൈനൈഡ് മോഹൻ അധ്യായത്തിൽ വിശദമായിട്ട് വിവരിക്കുന്നുണ്ട്. പക്ഷെ അനിതയെ കൊന്നപ്പോൾ മോഹൻ ഉണ്ടായി എന്ന് പറയുന്ന ഈ കുറ്റബോധം, പശ്ചാത്താപം, അത് വെറും ക്ഷണികം മാത്രമായിരുന്നു. 1-2 മാസത്തിനുള്ളിൽ തന്നെ അത് അടങ്ങുന്നുണ്ട്. അടുത്ത ഇരയെ തേടി അയാൾ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. പിന്നെയും 3 യുവതികളെ കൂടി മോഹൻ അതേ രീതിയിൽ കൊന്നുകളയുന്നു. പക്ഷേ കൊന്നുകൊന്നുള്ള ഓവർ കോൺഫിഡൻസ് കാരണമാണോ അതോ മടുപ്പ് തോന്നിയിട്ടാണോ എന്നറിയില്ല, 20-ാമത്തെ ഇരയുടെ കാര്യത്തിൽ അയാളുടെ ഭാഗത്തു നിന്ന് വളരെ വലിയ ഒരു അവധാനതക്കുറവുണ്ടാവുന്നു. അതുവരെ പാലിച്ചു പോന്നുകൊണ്ടിരുന്ന ഫൂൾ പ്രൂഫ് ആയിട്ടുള്ള മോഡസ് ഓപ്പറാൻഡി എന്തിനാണ് മോഹൻ 20-ാമത്തെ ഇരയായിട്ടുള്ള പൂർണിമ എന്ന 35-കാരിയുടെ കാര്യത്തിൽ തെറ്റിച്ചത് എന്നറിയില്ല. പക്ഷേ ഈ നയവ്യതിയാനം അയാൾക്ക് കേസിൻ്റെ കാര്യത്തിൽ വലിയ കുരിശാവുന്നു. സാധാരണഗതിക്ക് താൻ സീറോയിൻ ചെയ്യുന്ന ഓരോ ഇരയോടും മോഹൻ പറയുന്ന ആദ്യത്തെ നിർബന്ധം ഒരു കാരണവശാലും തന്നെക്കുറിച്ചുള്ള യാതൊരു വിവരവും വീട്ടുകാരോട് പറയരുത് എന്നതാണ്. പക്ഷെ പൂർണിമ കേരളത്തിലെ മഞ്ചേശ്വരം സ്വദേശിയായിട്ടുള്ള ഒരു ധനിക കുടുംബാംഗമായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥനായ മോഹന് പ്രായത്തിൽ കുറച്ച് വ്യത്യാസമുണ്ടെങ്കിലും തൻ്റെ വീട്ടുകാർക്ക് എതിർപ്പുണ്ടാകില്ല എന്ന് പൂർണിമ കരുതുന്നു. വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കാൻ അവൾ അയാളെ നിർബന്ധിക്കുന്നു. എന്തുകൊണ്ടോ അയാൾ അതിന് വഴങ്ങുന്നു. ഇളനീല ഷർട്ടും കടും നീല പാൻറ്റും ധരിച്ചുകൊണ്ട് കുളിച്ച് കുട്ടപ്പനായി അയാൾ ഇവളുടെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുന്നു. ഒറ്റനോട്ടത്തിൽ അവർക്കും മോഹനെ ബോധിച്ചുവെങ്കിലും അവർ അവസാന തീരുമാനം മോഹൻ്റെ കുടുംബത്തെക്കുറിച്ചൊക്കെ അന്വേഷിച്ച ശേഷമേ എടുക്കൂ എന്ന് അയാളോട് പറയുന്നു. അതിനുവേണ്ടി കാത്തിരുന്നു മടുത്ത് ഒരു ദിവസം മോഹൻ പൂർണിമയോട് തൻ്റെ അക്ഷമ വെളിപ്പെടുത്തുന്നു. അവളെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കാൻ നിർബന്ധിക്കുന്നു. മജസ്റ്റിക് ഭാഗത്തുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുക്കുന്ന അയാൾ അന്നുവരെ പിന്തുടർന്നു വന്ന രീതിക്ക് തന്നെ അവളെയും എലിമിനേറ്റ് ചെയ്യുന്നു. പക്ഷെ പിന്നീട് ഈ കേസുകളൊക്കെ വിചാരണയ്ക്ക് വന്നപ്പോൾ മോഹനെ നേരത്തെ തൊട്ടടുത്ത് കണ്ടിട്ടുള്ള പൂർണിമയുടെ രക്ഷിതാക്കൾ ഇയാളെ പ്രതിക്കൂട്ടിൽ വെച്ച് തിരിച്ചറിയുന്നു. ഇത് കോടതിയുടെ മുന്നിൽ മോഹനെതിരായിട്ടുള്ള ഒരു വലിയ തെളിവായിട്ട് മാറുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് അനിത കേസിൽ മോഹൻ അറസ്റ്റിലായ ശേഷം ഇയാൾക്കെതിരെ തെളിവുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരുന്ന COD അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വളരെ അവിചാരിതമായിട്ട് വലിയൊരു തെളിവ് വന്നുപെടുന്നു. ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് നിരവധി ഫോൺ നമ്പറുകൾ ഉൾപ്പെട്ട ഈ കേസിൽ ഒരു നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുന്ന പോലീസിന് ലൈനിൻ്റെ മറുവശത്ത് നിന്ന് ഒരു സ്ത്രീ ശബ്ദം പറഞ്ഞ വാക്കുകൾ ആദ്യം വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ മോഹനെ നേരിട്ട് കണ്ടിട്ടുണ്ട്, ഇത് കേട്ട പോലീസ് ഞെട്ടുന്നു. ബണ്ട്വാളിലെ യുവതി എന്ന കോഡ് നെയിമിൽ പിന്നീട് COD പോലീസ് അന്വേഷണ സംഘം അവിടെ നിന്ന് അങ്ങോട്ടുള്ള ട്രയലിൽ വിളിച്ച ഈ യുവതിയെ അടുത്ത ദിവസം തന്നെ പോലീസ് സ്റ്റേഷനിൽ മൊഴിയെടുക്കാൻ വേണ്ടി വിളിപ്പിക്കുന്നു. ഇവർ പറയുന്ന കഥ ഇങ്ങനെയാണ്. മടിക്കേരി ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ച് മോഹൻ ഗർഭനിരോധന ഗുളിക കൊടുത്തപ്പോൾ ഇവർ ടോയ്ലറ്റിൽ പോയി ഇത് വായിലേക്ക് അടുപ്പിച്ചതും അവർക്ക് വല്ലാത്തൊരു ഓക്കാനം അനുഭവപ്പെടുന്നു. വിഷത്തിൻ്റെ പാതിയും വായിലേക്ക് പോകാതെ അതുകൊണ്ട് താഴേക്ക് വീണു പോകുന്നു. അതുകൊണ്ട് ഇവർ തളർന്നു വീണുവെങ്കിലും മരിക്കുന്നില്ല. മരിച്ചു കാണുമെന്ന് കരുതി മോഹനാണെങ്കിൽ അടുത്ത ഇരയെ തേടി പോവുകയും ചെയ്തു. 5 ദിവസം ആശുപത്രിയിൽ കിടക്കയിൽ കിടന്ന് നരകിച്ചപ്പോൾ അവർക്ക് മോഹനോട് വല്ലാത്ത പകയൊക്കെ തോന്നിയെങ്കിലും ഈ പെൺകുട്ടി കുടുംബത്തിൻ്റെ അഭിമാനമോർത്ത് മറ്റൊരു വരനെ കണ്ടെത്തി അയാൾക്കൊപ്പം വിവാഹം കഴിച്ച് ജീവിതം മുന്നോട്ട് നീക്കുകയായിരുന്നു. തന്നെ ഫോണിൽ ബന്ധപ്പെട്ട പോലീസിനോടാണ് ആദ്യമായിട്ട് പെൺകുട്ടി ഇങ്ങനൊരു വിവരം പങ്കുവെക്കുന്നത്. ഭർത്താവിൻ്റെ കുടുംബത്തിന് ഈ മൊഴിയെപ്പറ്റി വിവരം കൊടുക്കാതെ സൂക്ഷിക്കാം, ഐഡൻറ്റിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നൊക്കെ COD സംഘം വാക്ക് കൊടുത്തപ്പോൾ
ഈ യുവതി ഇൻ ക്യാമറ തന്നെ മോഹനെതിരെ മൊഴി കൊടുക്കുന്നുണ്ട്. ഇവരുടെ ഈ മൊഴി വളരെ നിർണായകമായ ഒരു തെളിവായിട്ട് വിചാരണ കോടതി കണ്ടെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനൊക്കെ പുറമെയാണ് ഭാര്യമാരിലുള്ള അനിതയുടെ തിരോധാനത്തിന്റെ അന്വേഷണത്തിനിടയ്ക്ക് കറങ്ങി തിരിഞ്ഞ് മോഹൻ അനന്തരവൻ ധനുഷ് എന്ന 16-കാരനിലേക്ക് പോലീസ് എത്തിച്ചേരുന്നത്. ഈ കേസിൽ കാണാതായ 1 ഡസനിലധികം പെൺകുട്ടികളുടെ ഫോൺ മംഗലാപുരത്തിനടുത്തുള്ള ദെർലക്കട്ടെ എന്ന ഈ ചെറു പട്ടണത്തിൽ വെച്ച് ഒരിക്കലെങ്കിലും ആക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് സൈബർ അനലിറ്റിക്സ് വിദഗ്ധർ പറഞ്ഞപ്പോൾ തന്നെ ASP ചന്ദ്രഗുപ്തയുടെ മനസ്സിൽ ഒരു ലഡ്ഡു പൊട്ടിയതാണ്. ഈ ഗ്രാമത്തിന് തങ്ങൾ ചുരുളഴിക്കാൻ ശ്രമിക്കുന്ന കേസുമായിട്ട് എന്തോ ബന്ധമുണ്ട് എന്ന് അത് കേട്ടപ്പോൾ തന്നെ SPയുടെ മനസ്സ് പറഞ്ഞു. എന്താണോ ബന്ധം അത് കണ്ടെത്താൻ കഴിയാതെ പോലീസ് സംഘം ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരുന്ന നേരത്താണ് സൈബർ അനലിറ്റിക്സ് വിദഗ്ധന്റെ ട്രാക്കിംഗ് സോഫ്റ്റ്വെയറിന്റെ മാപ്പിൽ ഒരു റെഡ് ലൈറ്റ് കത്തുന്നത്. ദെർലക്കട്ടയിൽ വെച്ച് അന്ന് പകൽ ഇതിലെ ഒരു ഫോൺ ആക്റ്റീവ് ആയിരിക്കുന്നു. ഈ വിവരം കിട്ടിയപാടെ അവിടേക്ക് പാഞ്ഞെത്തുന്ന പോലീസ് വളരെ എളുപ്പത്തിൽ ധനുഷിനെ പിടികൂടുകയും ചെയ്യുന്നു. തനിക്ക് ഫോൺ തന്നത് അമ്മാവൻ മോഹൻകുമാറാണെന്ന വിവരം ധനുഷ് പോലീസിനോട് വെളിപ്പെടുത്തിയതോടെ തങ്ങൾ തേടിക്കൊണ്ടിരുന്ന ക്രിമിനലിന് അല്ലെങ്കിൽ ക്രിമിനൽ സംഘത്തിന് ഈ മോഹൻ മാസ്റ്ററുമായിട്ട് കാര്യമായിട്ട് എന്തോ ബന്ധമുണ്ട് എന്നവർക്ക് മനസ്സിലാകുന്നു. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് സംബന്ധിച്ച വ്യക്തത ഈ ഒരു ഘട്ടത്തിലും പോലീസിന് കിട്ടുന്നില്ല. ഇത്രയധികം സ്ത്രീകളെ കാണാതായ ഈ സാഹചര്യത്തിൽ സാധ്യതകൾ രണ്ടാണ്. ഒന്നുകിൽ ഇതൊരു മാംസ കച്ചവട റാക്കറ്റാകാം. ദേർലക്കട്ടയിൽ മറ്റുള്ളവർക്ക് മുന്നിൽ സ്നേഹനിധിയായിട്ടുള്ള ഭർത്താവും അച്ഛനും സ്കൂൾ മാസ്റ്ററും ഒക്കെ ആയിട്ടുള്ള മോഹൻകുമാർ ചിലപ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു പ്രോസ്റ്റിറ്റ്യൂഷൻ റിങ്ങിൻ്റെ കിങ് പിൻ ആകാം, അല്ലെങ്കിൽ അയാളൊരു സീരിയൽ കില്ലറാകാം. ഈ സ്ത്രീകളെ ഒന്നൊന്നായി ഇയാൾ ചിലപ്പോൾ വകവരുത്തിയതാകാം. എന്തായാലും രണ്ടിലൊന്നിൻ്റെ തൊട്ടടുത്ത് തന്നെ തങ്ങൾ എത്തിയെന്ന് പോലീസിന് ഏതാണ്ട് ഉറപ്പായി. ഈ ഒരു നിമിഷവും മോഹൻകുമാർ പിന്നീട് പത്രങ്ങൾ ആഘോഷിച്ച പോലെ സയനൈഡ് മോഹനായിട്ട് മാറുമെന്നോ ഈ കേസ് കർണാടകത്തിൽ വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കാനും മാത്രം പ്രമാദമായിട്ട് മാറുമെന്നോ അന്വേഷണ സംഘത്തിന് അറിയില്ലായിരുന്നു. അങ്ങനെ മോഹൻകുമാർ എന്ന മോഹൻ മാസ്റ്ററിനെ ഈ കേസിലെ പ്രൈം സസ്പെക്റ്റായി നിലനിർത്തിക്കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ പുരോഗമിക്കുന്ന ഈ ഒരു ഘട്ടത്തിലാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ പുതിയൊരു വിറ്റ്നസ് എത്തുന്നത്. പേര് സുമിത്ര. ദെർലക്കട്ടയിലെ ഒരു തുന്നൽക്കാരിയാണ് ഈ സുമിത്ര. അനിത മുല്ലിയേയും കൂട്ടി മോഹൻ ഹാസനിലേക്കുള്ള ബസ്സിൽ കയറുന്നതിന് സന്ദർഭവശാൽ സുമിത്ര ദൃക്സാക്ഷിയായിരുന്നു. ഇയാളെ ഇനിയും കണ്ടാൽ തിരിച്ചറിയാനാകുമെന്ന് അവൾ പോലീസിന് മൊഴി കൊടുക്കുന്നു. ഈ തുന്നൽക്കാരി സുമിത്ര ഇങ്ങനെ മോഹൻകുമാറിനെ ഇനി കണ്ടാൽ തിരിച്ചറിയുമെന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ബസ് സ്റ്റാൻഡിന് സമീപത്ത് തുന്നൽക്കട നടത്തുന്ന ഇവരെ 2005 ഒരു ഗവൺമെൻറ് പ്ലാന്റേഷൻ സൂപ്പർവൈസറാണെന്നും പറഞ്ഞ് പരിചയപ്പെട്ടുകൊണ്ട് അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിച്ച് വിവാഹാഭ്യർത്ഥന നടത്തിയ ആനന്ദാണോ ഇയാളെന്ന് ഇവൾക്ക് സംശയമുണ്ടായിരുന്നു. ഈ സുമിത്രയുടെ നമ്പർ മോഹൻ മാസ്റ്റർക്ക് പരിചയമുണ്ട്. പോലീസ് ആ ഫോണിൽ നിന്ന് സുമിത്രയെ കൊണ്ട് മോഹനെ വിളിപ്പിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് വരാൻ പറയുന്നു. അന്ന് സുമിത്രയുടെ ഒരൊറ്റ വിളിപ്പുറത്ത് യാതൊന്നും അറിയാതെ പോലീസ് വിരിച്ച ചക്രവ്യൂഹത്തിലേക്ക് നടന്നു കയറുന്ന മോഹനെ മഫ്തിയിൽ കാത്തുനിന്ന പോലീസ് സംഘം ബസ് സ്റ്റാൻഡിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് അന്ന് ഈ സംഘത്തിന്റെ ഭാഗമായിരുന്ന ഇന്ന് മംഗളൂരു ഇന്റലിജൻസ് സെക്യൂരിറ്റി വിംഗിൽ ഓഫീസറായ സഞ്ജീവ പുരുഷ ഇന്ത്യൻ എക്സ്പ്രസിനോട് പിന്നീട് പറഞ്ഞത്. അറസ്റ്റിന് പിന്നാലെ മോഹന്റെ 3-ാം ഭാര്യ ശ്രീദേവിയുടെ വീട് പരിശോധിച്ച പോലീസുകാർ സയനൈഡ് സൂക്ഷിച്ച കുഞ്ഞു ബോട്ടിലുകൾ, പല പേരുകളിലും സർക്കാർ ഉദ്യോഗങ്ങളിലുമുള്ള വ്യാജ ID കാർഡുകൾ, ലെറ്റർ ഹെഡുകൾ, റബ്ബർ സ്റ്റാമ്പുകൾ എന്നിവ കണ്ടെടുക്കുന്നുണ്ട്. ഇതിനു പുറമെ പലപ്പോഴായിട്ട് വശീകരിച്ച് കൊന്നുകളഞ്ഞ അനിത മുല്യ അടക്കമുള്ള യുവതികളിൽ നിന്ന് മോഹൻ പലപ്പോഴായി കൈക്കലാക്കിയ പല ആഭരണങ്ങളും അവിടെ നിന്ന് പോലീസിന് കിട്ടുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു തെളിവ് കൂടെ പോലീസിൻ്റെ കയ്യിൽ അന്ന് തടയുന്നുണ്ട്. ഓർമ്മശക്തി വളരെ കുറവായിരുന്ന മോഹൻ മാസ്റ്റർ പുതുതായിട്ട് ഓരോ പെൺകുട്ടിയെ കണ്ടുമുട്ടുമ്പോഴും അവളുടെ പേരും നമ്പറും മറ്റു വിവരങ്ങളും അവരോട് താൻ പറഞ്ഞ പേരുവിവരങ്ങളും ജോലിയുടെ വിശദാംശങ്ങളും ഒക്കെ ഒരു ഡയറിയിൽ കുറിച്ചു വച്ചിരുന്നു. ഈ ഡയറി പരിശോധിച്ചപ്പോൾ പോലീസിന് മനസ്സിലാവുന്ന രസകരമായ ഒരു വസ്തുതയുണ്ട്. ഏതാണ്ട് 10 യുവതികളെ വശീകരിക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഒരാളെ വലയിൽ വീഴ്ത്താൻ മോഹൻ മാസ്റ്റർക്ക് കഴിഞ്ഞിരുന്നത്. സമീപിച്ചിട്ടും തനിക്ക് വശംവദരാകാത്ത യുവതികളുടെ പേരും വിവരങ്ങളും ഒക്കെ എഴുതി വെച്ച എൻട്രി അവരെ വിട്ട് പുതിയൊരു ഇരയുടെ പിന്നാലെ പോകുമ്പോൾ മോഹൻ മാസ്റ്റർ ചുവന്ന മഷിക്ക് വെട്ടിക്കളയുമായിരുന്നു. ഇതിനു പുറമെ ഒരു ലൈസൻസും നോക്കാതെ മോഹൻ സൈനൈഡ് വിറ്റ അബ്ദുൽ സലാം എന്ന കെമിക്കൽ ഡീലറും ഈ കേസിൽ ഒരു സുപ്രധാന സാക്ഷിയും പിന്നീട് കൂട്ടുപ്രതിയുമാവുന്നുണ്ട്. സൈനൈഡ് മോഹനെ ചോദ്യം ചെയ്യാനിരുത്തിയപ്പോൾ ഒരു കൂസലും കൂടാതെ മുഖത്തൊരു പുഞ്ചിരിയോടെയാണ് ഇയാൾ പോലീസുകാരെ നേരിടുന്നത്. സൈനൈഡ് മോഹനെ ജയിലിൽ ചെന്ന് നേരിട്ട് കണ്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഇറാം സിദ്ദിഖിയോട് ഇയാൾ മീശ തടവിക്കൊണ്ടൊരിക്കൽ പറഞ്ഞത് ഞാൻ ഒരാളെ പോലും കൊന്നിട്ടില്ല എന്നാണ്.
അപ്പൊ പിന്നെ നിങ്ങളോട് പ്രേമമൊന്നും ഉണ്ടായിരുന്ന ഇവരൊക്കെ ഓരോ ബസ് സ്റ്റാൻഡിന്റെ ടോയ്ലറ്റിൽ മരിച്ചു കിടന്നതോ എന്ന് സിദ്ദിഖി മറുചോദ്യം ചോദിക്കുന്നു. അതിനോട് മോഹൻ പ്രതികരിക്കുന്നത്, എനിക്ക് വിവാഹത്തിൽ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അതിന്റെ നിരാശയിൽ അവർ ചിലപ്പോൾ ആത്മഹത്യ ചെയ്തതാകും എന്നാണ്. എന്നാലും 20 പെൺകുട്ടികൾ, അവരിരുപതും ആത്മഹത്യ ചെയ്യാൻ സൈനൈഡ് തന്നെ തെരഞ്ഞെടുത്തു. ആ വിഷം അവരുടെ കയ്യിൽ എത്തിയതിൽ നിങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലേ എന്ന സിദ്ദിഖിയുടെ തുടർ ചോദ്യങ്ങളോടും ഇല്ല എന്ന് ചിരിച്ചുകൊണ്ട് മറുപടി പറയുക മാത്രമാണ് മോഹൻ ചെയ്യുന്നത്. ഇങ്ങനെ മരിച്ചിട്ടുള്ളത് 32 പെൺകുട്ടികൾ വരെ ആകാമെന്ന് മോഹൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 20 പേരുടെ കൊലപാതകങ്ങൾക്ക് മാത്രമേ ഊരും പേരും തെളിവുമൊക്കെ ഉള്ളൂ. സ്വാഭാവികമായും മോഹനുമേൽ ഈ കൊലക്കുറ്റങ്ങൾ ചുമത്തപ്പെടുന്നു. ഇയാള് വിചാരണ ചെയ്യപ്പെടുന്നു. അതിബുദ്ധിമാനായ മോഹൻകുമാർ കോടതിയിൽ തന്റെ കേസ് സ്വന്തമാണ് വാദിച്ചിരുന്നത്. പ്രതി എന്ന നിലയ്ക്ക് പ്രതിക്കൂട്ടിൽ നിന്ന് പ്രോസിക്യൂട്ടറുടെ ചോദ്യശരങ്ങളെ ഒട്ടും പതറാതെ നേരിട്ട ശേഷം അവിടെ നിന്ന് ഇറങ്ങി കേസന്വേഷിക്കുന്ന CI നഞ്ചുണ്ടഗൌഡയും ASP ചന്ദ്രഗുപ്തയും എല്ലാം കൂട്ടിൽ കയറ്റി നിർത്തി ക്രോസ് വിസ്താരം ചെയ്ത് നിർത്തി പൊരിക്കുന്നുണ്ട് മോഹൻ. വിചാരണ തടവിൽ കിടക്കുന്ന കാലത്ത് ഒഴിവ് സമയം മുഴുവൻ മോഹൻ ചെലവിട്ടിരുന്നത് നിയമപുസ്തകങ്ങൾ അരിച്ചുപരക്കി തന്റെ ലോ പോയിന്റുകൾ ഉറപ്പിക്കാനും നിലവിലെ നിയമങ്ങളുടെ നൂൽപ്പഴുതുകൾ കണ്ടെത്താനും വേണ്ടിയാണ്. കോടതിയിൽ മോഹനെതിരെ കേസ് വാദിച്ച പബ്ലിക് പ്രോസിക്യൂട്ടർ ജയറാം ഷെട്ടി പറഞ്ഞത്, ഈ വായനകളിലൂടെ തന്റെ കേസ് വളരെ സമർത്ഥമായി തന്നെ വാദിക്കാൻ സൈനൈഡ് മോഹന് സാധിച്ചിരുന്നു എന്നാണ്. പക്ഷേ ക്രോസ് എക്സാമിനേഷൻ സമയത്ത് ഒരു പ്രൊഫഷണൽ അഭിഭാഷകന്റെ അത്രയും വാദിച്ചുള്ള പരിചയമില്ലാത്തതുകൊണ്ട്, നിയമജ്ഞാനം ഇല്ലാതിരുന്നതുകൊണ്ട് മോഹൻ വരുത്തിയിരുന്ന ചെറിയ തെറ്റുകളാണ് കേസിൽ അയാൾക്കെതിരെ വിധി വരാനുള്ള കാരണമാകുന്നത് എന്നാണ്. ഈ കേസിലെ തന്റെ പ്രവൃത്തികളെക്കുറിച്ച് മറ്റാരെക്കാളും ബോധ്യമുള്ള സൈനൈഡ് മോഹൻ കോടതിയിലെ നടപടികൾ പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ട രീതിയിൽ തന്നെ വാദം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. 2009 തുടങ്ങിയ കേസുകളുടെ വിചാരണ ആദ്യം 2013 December 21 മംഗലാപുരം ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി സൈനൈഡ് മോഹൻ വിധിച്ച വധശിക്ഷ മുതൽ 11 വർഷത്തിനിപ്പുറം 2020 June 24 അവസാന കേസിൽ ട്രയൽ കോർട്ട് വിധിച്ച ജീവപര്യന്തം വരെ നീണ്ടു നിൽക്കുന്ന അതിസങ്കീർണമായ ഒന്നാണ്. 2017 October 12 കർണാടക ഹൈക്കോടതിയിലെ ജസ്റ്റിസ് രവി മലിമത്ത്, ജസ്റ്റിസ് ജോൺ മൈക്കിൾ കുഞ്ഞ എന്നിവർ അംഗങ്ങളായ ബെഞ്ച് അനിതാ മുല്യ വധക്കേസിലെ ട്രയൽ കോടതി വിധിച്ച വധശിക്ഷ ജീവപര്യന്തമായിട്ട് കമ്മ്യൂട്ട് ചെയ്തുകൊണ്ടാണെങ്കിലും പുറപ്പെടുവിച്ച വിധിയിൽ മോഹനെ പറ്റി നടത്തിയ പരാമർശം വളരെ ശ്രദ്ധേയമാണ്. കുറ്റാരോപിതനായ മോഹന്റെ പക്കൽ നിന്ന് കണ്ടെടുത്ത രേഖകൾ, വ്യാജ ഐഡന്റിറ്റി കാർഡുകൾ, ലെറ്റർ ഹെഡുകൾ, സീലുകൾ, ഇതൊക്കെയും ഇയാൾ ആൾമാറാട്ടം നടത്തി എന്നത് തെളിയിക്കുന്നതാണ്. വിവാഹപ്രായം കഴിഞ്ഞ സ്ത്രീകളെ പല വ്യാജനാമങ്ങളിൽ സമീപിച്ച് പ്രണയം നടിച്ച് വഞ്ചിച്ചിരുന്നു എന്നതും ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇതോടെ തെളിയുന്നത് ഒരു കുറ്റകൃത്യത്തിൽ ബോധപൂർവം ഏർപ്പെടാനുള്ള ഈ പ്രതിയുടെ ക്രിമിനൽ മോട്ടീവാണെന്നാണ് ഈ ജഡ്ജ്മെന്റിൽ പറയുന്നത്. ശിരാദിയിലെ ഒരു പ്രൈമറി സ്കൂളിൽ ഒരു അധ്യാപകനായി കുട്ടികൾക്ക് കണക്കും ഇംഗ്ലീഷും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന മോഹൻകുമാർ എങ്ങനെ ഒരു സീരിയൽ കില്ലർ ആയി എന്നത് നമ്മൾ പരിശോധിക്കേണ്ട വിഷയമാണ്. സൈക്കോപാത്ത് എന്ന വാക്കിന്റെ ആൾരൂപമാണ് സൈനൈഡ് മോഹൻ എന്ന് ഒറ്റ വരിയിൽ വേണമെങ്കിൽ പറയാം. പ്രസിദ്ധ ഫോറൻസിക് സൈക്കോളജിസ്റ്റായ പ്രവീൺ ശശികുമാർ സൈനൈഡ് മോഹനെ കാണുന്നത് ഒബ്സസീവ് ഹോമിസൈഡൽ ഫാന്റസീസ് അഥവാ കൊലയിൽ ആനന്ദം കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഒരാളെ കൊല്ലുന്നതിനെ പറ്റി ഫാന്റസൈസ് ചെയ്യുന്ന ഒരു സൈക്കോപാത്ത് ആയിട്ടാണ്. പ്രവീൺ ശശികുമാറും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മാനസികരോഗ വിഭാഗം പ്രൊഫസറായിട്ടുള്ള അരുൺ ബി നായരും മോഹന്റെ കേസ് വിശകലനം ചെയ്തുകൊണ്ട് എത്തിച്ചേരുന്നത് ഏതാണ്ട് ഒരേ നിഗമനങ്ങളിലാണ്. സൈനൈഡ് മോഹന് ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ സാമൂഹ്യ വിരുദ്ധ വ്യക്തിത്വ വൈകല്യമാണ്. വിനായക് ശശികുമാർ കുപ്രസിദ്ധ അമേരിക്കൻ സൈക്കോപത്ത് കില്ലറായിട്ടുള്ള ടെഡ് ബണ്ടിയോടും ഡോക്ടർ അരുൺകുമാർ മറ്റൊരു കുപ്രസിദ്ധ സീരിയൽ കില്ലറായിട്ടുള്ള ജെഫ്രി ഡാമറിനോടുമാണ് സൈനൈഡ് മോഹനെ ഉപമിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രി വിഭാഗത്തിന്റെ തലവനായിട്ടുള്ള ഡോക്ടർ അനിൽ പ്രഭാകറിന്റെ അഭിപ്രായം തികച്ചും വ്യത്യസ്തമാണ്. സാധാരണ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള രോഗികളിൽ നിന്ന് വ്യത്യസ്തമായി ഏതാണ്ട് എല്ലാ കൊലപാതകങ്ങൾക്ക് ശേഷവും വിശേഷിച്ച് അനിതയുടെ കൊലയ്ക്ക് ശേഷം കടുത്ത കുറ്റബോധവും പശ്ചാത്തലവും ഒക്കെ മോഹൻകുമാർ പ്രകടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് അയാൾ ഡ്രൈവ് ചെയ്തിരുന്നത് വെറും ASPD മാത്രമാണ് എന്ന് ഉറപ്പിച്ചു പറയുക പ്രയാസമാണ് എന്നാണ് ഡോക്ടർ അനിൽ പ്രഭാകറിന്റെ അഭിപ്രായം. ഇങ്ങനെ തുടർച്ചയായി കൊലപാതകങ്ങൾ നടത്തുമ്പോൾ മനസ്താപം ഉണ്ടാകാറില്ലേ എന്ന് ഒരിക്കലൊരു റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ മോഹൻ പറഞ്ഞ മറുപടി ഇതായിരുന്നു, ഉണ്ട്, മരിച്ചു കഴിഞ്ഞുള്ള ആദ്യത്തെ 2 ഞാൻ വലിയ വിഷാദത്തിലാകാറുണ്ട്, പക്ഷെ അപ്പോഴേക്കും ഞാൻ അടുത്ത ആളെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടാകും. ആ പെൺകുട്ടിയുമായി അടുത്തിടപഴകുമ്പോഴേക്കും എൻ്റെ അതുവരെയുള്ള സങ്കടമൊക്കെ പോകും. അങ്ങനെ ഒരിക്കലും ആരും പിടികൂടില്ല എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പാവപ്പെട്ട പെൺകുട്ടികളെ ഇരകളാക്കിക്കൊണ്ടിരുന്ന സൈനൈഡ് മോഹൻ ഒടുവിൽ നിയമത്തിന്റെ പിടിയിൽ അകപ്പെടുന്നത് അമിതമായ ആത്മവിശ്വാസം കൊണ്ട് സംഭവിച്ച ഒരു ജാഗ്രത കുറവിന്റെ പേരിലാണ്. ഇന്ന് വധശിക്ഷ കാത്ത് കർണാടകത്തിലെ ബെലഗാവിയിലുള്ള ഹിൻഡാൽഗ ജയിലിലെ കണ്ടൻസെല്ലിൽ ഏകാന്ത തടവിലാണ് സൈനൈഡ് മോഹൻ.
മരണം കാത്തുകൊണ്ടുള്ള ഈ കിടപ്പ് തന്നെ സാധാരണ മനുഷ്യർക്ക് വലിയൊരു ശിക്ഷയാണ്. ഈ അവസാന ദിവസങ്ങളിലെങ്കിലും പശ്ചാത്താപമെന്ന വികാരം ഇയാളുടെ മനസ്സിനെ സ്പർശിക്കുമോ? മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.